Hi, hello, once again, welcome back to a new video of Airas Vlogs. I have a video. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടതിന് ശേഷം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കുങ്കുമാദി ഫേസ് ഓയിൽ അല്ലെങ്കിൽ കുങ്കുമാദി തൈലത്തിന്റെ റിവ്യൂ പറയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുങ്കുമാദി തൈലത്തിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് പോണേട്ട് മുന്നേ ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് കൊടുത്താലാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ അധികം ലാഗ് അടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ കുങ്കുമാദി തൈലം അപ്പോൾ ഇതാണ് കുങ്കുമാദി തൈലം അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് ഏത് ബ്രാൻഡാണെന്ന് ചോദിച്ചാൽ നാഗാർജുന ആയുർവേദിക് ബ്രാൻഡാണ് കാണുന്നില്ലേ അപ്പോൾ നാഗാർജുനയുടെ ഒരു ബ്രാൻഡാണ് കുങ്കുമാദി തൈലം ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കമന്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് അതിനു മുന്നേ എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ എല്ലാ ഫേസ് പാക്കിൻ്റെ വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് എന്താ പറയുക സാധനങ്ങളൊക്കെ പാക്കിൽ ഉൾപ്പെടുത്താറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുകാർക്ക് ചേരാത്ത ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പറയാറുണ്ട് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ് അപ്പോൾ ഞാൻ ഈ കമൻറ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് 300 ആണ് വരുന്നത് പിന്നെ ഒരു ബോക്സിലാണ് ഈ നമ്മുടെ ഈ പ്രൊഡക്റ്റ് വരിക അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഏകദേശം എന്താ ഈ ഒരു ബോട്ടിലാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വാണ്ടിറ്റിക്കാണ് 300 rupees അപ്പോൾ ഞാൻ ഏകദേശം ഇത് ഇത്ര ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഇതാ ഇത്ര യൂസ് ചെയ്തിട്ടുണ്ട് ഇതതിൽ കൂടെ ഇല്ല അപ്പോൾ ഞാൻ ഏകദേശം ഇത്ര യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വാങ്ങി 1 week ഞാൻ യൂസ് ചെയ്തു നൈറ്റിലാണ് ഞാൻ യൂസ് ചെയ്യാറ് രാത്രിയാണ് ഞാൻ യൂസ് ചെയ്യാറ് രാത്രി ഫേസ് നന്നായി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കിടക്കണ സമയത്ത് ഒരു 2 to 3 drops എടുത്തിട്ട് നന്നായി കയ്യിൽ നമ്മൾ ഇങ്ങനെ കയ്യിൽ നന്നായി മിക്സാക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ അങ്ങനെ ഞാൻ രാത്രി ഒരു 1 week യൂസ് ചെയ്തു 1 week യൂസ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ തമ്പനെയില് ഞാൻ ഫോട്ടോ ഇടാം തമ്പനെയില് ഇട്ട ഫോട്ടോ പോലെ എൻ്റെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് വന്നു 2 കവിളിലും അതുപോലെ നെറ്റിയിലൊക്കെ ആയിട്ട് പിമ്പിൾസ് വന്നു അപ്പോൾ തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നിർത്തി നമുക്ക് റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഞാൻ എൻ്റെ ഫേസ് എനിക്ക് ഓൾറെഡി ഓയിലി ആയതുകൊണ്ട് തന്നെ മോയ്സ്ചറായിട്ടാണ് ഫേസ് നിൽക്കുന്നത് അതുകൊണ്ട് മോയ്സ്ചർ ആവാനോ അല്ലെങ്കിൽ ഫെയർനെസ് വരാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തു അപ്പോൾ 1 weekൽ വലിയ ഫെയർനെസ് ഒന്നും വന്നിട്ടില്ല അതിനു പകരം പിമ്പിളാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് പണി കിട്ടിയ പോലെ നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരിക്കലും ഞാൻ ഈ ഒരു കുങ്കുമാദി തൈലം വാങ്ങരുത് യൂസ് ചെയ്യരുത് എന്നൊന്നും ഞാൻ പറയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എന്താ പറയുക നെഗറ്റീവായിട്ടൊന്നും ഞാൻ പറയല്ല ഞാൻ എനിക്കുണ്ടായ അനുഭവം എല്ലാവർക്കും എല്ലാം ചേർന്നോളണമെന്നില്ല എന്ന് ഞാൻ എൻ്റെ വീഡിയോസുകളിൽ പറയാറുണ്ട് എല്ലാ പാക്കും എല്ലാവർക്കും ചേരില്ല ചിലപ്പോൾ നമുക്ക് ഒരു പാക്ക് ചേർന്നത് മറ്റുള്ളവർക്ക് ചേർന്നൊന്നും വരില്ല അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് ആ പാക്ക് നിങ്ങളുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് സ്കിന്നിന് സൂട്ടായതാണോ എന്ന് നമ്മൾ അറിയണം ആദ്യം അപ്പോൾ അതുപോലെ ഞാൻ ഈ ഇത് രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടന്നു 1 week കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരാൻ തുടങ്ങി അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നിന്നു അതിനുശേഷം ഒരുപാട് ഞാനായിട്ട് നമ്മുടെ വീഡിയോസിൽ ഇടുന്നമാരത്തെ പാക്കുകളും ഒക്കെ ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ പഴയ സ്കിന്ന് പിമ്പിളൊന്നും ഇല്ലാത്ത പോലെ പഴയ സ്കിന്നായിട്ട് വന്നിട്ടുള്ളത് അതും ഇതാ ഇപ്പോൾ ഈ പിമ്പിള് നമ്മുടെ ഇത് തേച്ചിട്ട് വന്ന പിമ്പിളിൻ്റെ മാർക്കുകൾ ചെറിയ രീതിയിൽ ഇപ്പോഴും ഉണ്ട് ഫേസിൽ അപ്പോൾ ഒരു ഈ ഒരു നമ്മുടെ കുങ്കുമാദി തൈലം യൂസ് ചെയ്യണ്ടെന്ന് ഞാൻ പറയണത് ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുകാർക്കും ഒട്ടും ചേരില്ല നമ്മുടെ ഈ ഒരു തൈലമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഓയിലല്ലേ അപ്പോൾ ഇത് ഓയിലി സ്കിന്നുകാർക്ക്
ഒട്ടും ചേരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലൂടെ ഈ ഒരു ഓയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ പിമ്പിൾ കൂടുതലാവാനാണ് സാധ്യത. അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും പിമ്പിൾസൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റിവ്യൂ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നല്ല പ്രൊഡക്റ്റാണ്, ഫെയർനെസ് വരുന്നുണ്ട്, പിമ്പിളൊക്കെ പോകുന്നുണ്ട്, നല്ല സ്മൂത്ത് ആവുന്നുണ്ട് സ്കിന്നെന്ന് പറഞ്ഞു. ഒരുപാട് പേര് നെഗറ്റീവായിട്ടും പറഞ്ഞിരുന്നു, ഓയിലി സ്കിന്നുകാർക്ക് ചേരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന പോലെ അതുപോലെ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു വീഡിയോ ഞാൻ കണ്ടു. ഡ്രൈ സ്കിന്നുകാർക്കും ഒരു ഡ്രൈ സ്കിന്നായിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് ചേർന്നില്ല, ഭയങ്കര പിമ്പിൾസ് തരുന്ന തന്നെ പിമ്പിൾസ് പൊന്തി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചേരാത്തവരുണ്ട്, ചേരുന്നവരും ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു അളവിലുള്ള ഒരു പ്രൊഡക്റ്റാണ്, 300 rupees ആണ് ഈ ഒരു അളവിൽ വന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേറ്റവും ഒരു ചെറിയ അളവിലുള്ള പോലത്തെ ഒരു കുങ്കുമാതി തൈലം വാങ്ങുക. അതിപ്പോൾ ഈ നാഗാർജുനയുടെ തന്നെ അല്ലാതെ വേറെ ബാലു ഹെർബൽസിൻ്റെ ഒക്കെ ഒരുപാട് ബ്രാൻഡുകളുടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡിൻ്റെ കുങ്കുമാതി തൈലം ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയ അളവ് വരുന്ന പോലത്തെ ഒരു പാക്ക് വാങ്ങിയിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ മിനിമം ഒരു 1 week യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിൽ എങ്ങനെയുണ്ട്, പിമ്പിൾസ് ഒന്നുമില്ല, നല്ല സോഫ്റ്റായി കളർ വരുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തോളൂ. ഇല്ല, 1 week മിനിമം ആട്ടോ ഞാൻ പറഞ്ഞത്, 1 week, 1 ദിവസം 2 ദിവസം ആണെങ്കിലും മതി. നമുക്ക് പിന്നെ തേച്ചിട്ട് നാളെ രാവിലേക്ക് നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് 1 week യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോൾ നമ്മൾ ഒരു മിനിമം ഒരു 1 week നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫേസിൽ പിമ്പിൾ വരുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ പിന്നെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. ഞാൻ 1 week യൂസ് ചെയ്തിട്ട് നിർത്തിയിട്ട് ഞാൻ എൻ്റേതായ പാക്കുകളും കാര്യങ്ങളും ഒക്കെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ ഫേസ് ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ നിൽക്കുന്നത്, എൻ്റെ ഫേസ് ഇതുപോലെ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊരു 1 week യൂസ് ചെയ്ത് നോക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രൊഡക്റ്റിനെ. നല്ല പ്രൊഡക്റ്റാണ്, ഒരിക്കലും ഞാൻ നല്ലതല്ല എന്ന് പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചേരില്ല, ഒരു പ്രൊഡക്റ്റും എല്ലാവർക്കും ചേരില്ല. കാരണം നമ്മുടെ ഓരോരുത്തരുടെ സ്കിന്നും ഓരോരോ ടൈപ്പാണ്. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക, ഇല്ല എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക നല്ലതാണെങ്കിൽ. ഇല്ല, നമ്മുടെ ഫേസിൽ വല്ല പ്രോബ്ലം വരികയാണെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യുമായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് Q&A നടത്തിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, Q&A ചെയ്യും, വെയ്റ്റിംഗ് ആണ് Q&A ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കമൻറ്റ് അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ കുറച്ചധികം നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും Q&A ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസുകൾ കണ്ടിന്യൂസ് ആയിട്ടിടാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾന്ന് കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.